നമസ്കാരം. നേർക്ക് നേരിലേക്ക് വീണ്ടും സ്വാഗതം. മുൻ ഗവർണർ, മുൻ മന്ത്രിമാർ, സിറ്റിംഗ് എം എൽ എമാർ, പാർട്ടികളും മുന്നണികളും വിത്തെടുത്ത് കുത്തുകയാണ്. പോരാട്ടം കനക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് എന്താണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് മുന്നണികൾക്കും പാർട്ടികൾക്കും പറയാനുള്ളത്? സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വവും മികവും എത്ര കണ്ട് അവരെ തുണയ്ക്കും? അതോ പാർട്ടികളുടെയും മുന്നണികളെയും നയവും പരിപാടികളും മാറ്റുരച്ച് വിധി എഴുതുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണോ വരാനിരിക്കുന്നത്? ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ ശ്രീമതി ബിന്ദു കൃഷ്ണ, മഹിളാ കോൺഗ്രസ് നേതാവും കൊല്ലം ഡി സി സി അധ്യക്ഷയും, ബി ജെ പി നേതാവ് ശ്രീ എം എസ് കുമാർ, ദേശാഭിമാനി അസോസിയേറ്റ് എഡിറ്റർ ശ്രീ പി എം മനോജ് ഒപ്പം സദസ്സും ചേരുന്നുണ്ട്. ശ്രീ പി എം മനോജ്, പട്ടിക പൂർത്തിയാക്കി എൽ ഡി എഫ് ആണ് തെരഞ്ഞെടുപ്പിന് ആദ്യം കളമൊരുക്കിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇത്രമാത്രം സിറ്റിംഗ് എം എൽ എമാർ? വിജയം, സുനിശ്ചിതമായ വിജയം, അതുമാത്രമാണ് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ജയിക്കും എന്ന് ഉറപ്പുള്ള സ്ഥാനാർത്ഥി നിരയെ അണിനിരത്തുക, അതാണ് പ്രഥമ പരിഗണന. അവിടെ വിശ്വാസ്യത, അതുപോലെ ജനകീയ അംഗീകാരം, നേരത്തെ പ്രവർത്തിച്ച മേഖലകളിലുള്ള കഴിവ്, തെളിയിച്ച കഴിവ്, ഇതൊക്കെ ചേർന്ന് ഉള്ള സ്ഥാനാർത്ഥി നിരയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചിട്ടുള്ളത്. കെ എൻ ബാലഗോപാലും പി രാജീവും രണ്ടുപേരും സാർവത്രികമായ അംഗീകാരം, പാർലമെൻ്ററി പ്രവർത്തനത്തിൽ ഏറ്റവും മികച്ച അംഗീകാരം നേടിയ ആളുകളാണ് രണ്ടുപേര്. പിന്നെ രണ്ട് ജില്ലാ സെക്രട്ടറിമാർ, കണ്ണൂരിൽ പി ജയരാജൻ വടകര മത്സരിക്കുന്നു, അതുപോലെ ശ്രീ വി എൻ വാസവൻ കോട്ടയത്ത് മത്സരിക്കുന്നു. അവിടെ ആ പ്രദേശത്തെ ഏറ്റവും ജനകീയ അംഗീകാരമുള്ള രണ്ട് നേതാക്കളാണ്. അതുപോലെ സിറ്റിംഗ് എം പിമാരായ ആറ് പേര്, അതുപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെ ലിസ്റ്റിൽ നാല് എം എൽ എമാർ. നാല് എം എൽ എമാർ എന്ന് പറയുമ്പോൾ, ഒന്ന് വീണ ജോർജ്, നമുക്കറിയാം മാധ്യമപ്രവർത്തക കൂടിയായിരുന്നു, അവർ കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ കയ്യിലുള്ള ആറന്മുള സീറ്റ് പിടിച്ചെടുത്ത ആളാണ്. അതുപോലെ അരൂരിലെ സിറ്റിംഗ് എം എൽ എ ആരിഫ്, ആരിഫും അവിടെ മികച്ച പ്രവർത്തനം നടത്തി വലിയ അംഗീകാരം നേടിയ ആളാണ്. അങ്ങനെയുള്ള ആളുകളെ അണിനിരത്തിക്കൊണ്ട് അൻവർ ആയാലും, അതുപോലെ അടുത്ത പ്രദീപ് കുമാർ, പ്രദീപ് കുമാറാണെങ്കിൽ നേരത്തെ സി പി ഐ എമ്മിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഉറച്ച സീറ്റാണ് കോഴിക്കോട്, രാഷ്ട്രീയമായതെ. പക്ഷേ അവിടെ ഒരു അട്ടിമറി വിജയമാണ് എം കെ രാഘവൻ നേടിയത്. ആ എം കെ രാഘവനെ പരാജയപ്പെടുത്താൻ യുക്തനായ സ്ഥാനാർത്ഥി, പ്രാപ്തനായ സ്ഥാനാർത്ഥി അത് പ്രദീപ് കുമാറാണെന്ന് പാർട്ടി കണ്ടെത്തുന്നു, മുന്നണി കണ്ടെത്തുന്നു. അങ്ങനെ 2004 ആവർത്തിക്കാൻ, 2004 ഏതാണ്ട് സമാനമായ സാഹചര്യമായിരുന്നു, ആ 2004 വിജയം ആവർത്തിക്കാൻ, അതിനേക്കാൾ ശോഭയുള്ള വിജയം നേടാനുള്ള ഒരു ഇടപെടലാണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിലൂടെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി നടത്തിയിരിക്കുന്നത്. എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ ഉദ്ദേശം അതാണ്. പക്ഷേ 20 സീറ്റിലും വിജയിക്കുമെന്ന് ഇപ്പോൾ പ്രതീക്ഷ പറയുന്ന എൽ ഡി എഫും സി പി എമ്മും, ഈ ഉദ്ദേശം നടക്കുകയാണെങ്കിൽ 6 ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് സമ്മാനിക്കുകയല്ലേ? തീർച്ചയായും അത് ജനങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു, അതുപോലെ നേരത്തെ ലീഡർ കെ കരുണാകരൻ എത്ര മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു, അങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ. ഇത് ആ പരീക്ഷണമല്ല. സിറ്റിംഗ് എം എൽ എമാർ അവരാണ് പാർലമെൻറ്റിൽ പോയാൽ കേരളത്തിൻ്റെ ശബ്ദം, ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം അവിടെ ഉയർത്താൻ കഴിയുന്നവർ എന്ന് ബോധ്യമുള്ളത് കൊണ്ട് അങ്ങനെ നടക്കുന്നു. സ്വാഭാവികമായും അവർ ജയിക്കുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. ആ ഉപതെരഞ്ഞെടുപ്പും ഒരു ജനാധിപത്യ പ്രക്രിയയാണല്ലോ. അതിൽ ജനാധിപത്യ പ്രക്രിയയിൽ അനുവദനീയമായ കാര്യം മാത്രമാണ് എൽ ഡി എഫ് അക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. 2004 ഒന്നാം യു പി ഐ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ സി പി ഐ എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ജനോപകാരപ്രദമായ നിരവധി നടപടികൾ അന്നുണ്ടായത്. ആ സാന്നിധ്യം അതിൽ പ്രധാന ഘടകമായിരുന്നു. അത്തരമൊരു അവസ്ഥയിലേക്ക് കേരളത്തെ, ഇടതുപക്ഷത്തെ കൊണ്ടുപോവുക എന്നതാണ് സി പി ഐ എമ്മിൻ്റെ നയം. ശ്രീമതി ബിന്ദു കൃഷ്ണ, എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ്സിന് ഒരു അമ്പരപ്പോ അതിശയമോ ഉണ്ടാക്കുന്നുണ്ടോ? ഒരു അമ്പരപ്പോ ഇല്ല, അതിശയവുമില്ല. ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനവും മുന്നണിയും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ നയങ്ങൾ, മൂല്യങ്ങൾ, അതൊക്കെ തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത്. ഈ എം എൽ എമാരെ എന്തുകൊണ്ട് ഞങ്ങൾ മത്സരിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ വിജയം സുനിശ്ചിതമാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. സുനിശ്ചിതമായ വിജയമാണെങ്കിൽ പിന്നെ രാജിവെച്ച് എൻ്റെ കൂടെ ഒരുമിച്ച് നടത്താമായിരുന്നല്ലോ. അത്ര രാജിവെക്കാതെ പിന്നെ ഇപ്പോൾ ആക്കേണ്ട കാര്യമില്ല. ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചിട്ടുള്ളത് കോൺഗ്രസും യു ഡി എഫും ആയിക്കോട്ടെ, എന്നാൽ ഇത്രയും കൂട്ടത്തോടെ ആരും ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ രാജ്യത്ത് രാജ്യം നിലനിൽക്കണോ വേണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള രാഷ്ട്രീയ ചോദ്യം. രാജ്യത്തിന് നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളും ഭീഷണി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ, രാജ്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന മൂല്യമായ മതേതരത്വം ഭീഷണി നേരിടുന്ന കാലഘട്ടത്തിൽ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്താൻ കഴിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിൽ വരേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. ആ അനിവാര്യമായ പോരാട്ടമായാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ്, അതുപോലെ തന്നെ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നോക്കിക്കാണുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഗവൺമെൻറ്, ഇരട്ട പ്രഹരം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ,
അക്ഷരാർത്ഥത്തിൽ ഇരട്ട പ്രഹരം അനുഭവിക്കുന്നവരാണ് മലയാളികൾ. കേന്ദ്ര സർക്കാരിന്റെ ദുരിതപൂർണമായ ജനവിരുദ്ധമായ നയങ്ങൾ കൊണ്ട് അതിന്റെ പരിണാമ ഫലങ്ങളിൽ തളർന്നിരിക്കുന്ന ജനങ്ങൾക്ക് അടുത്ത അടിയായി LDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ. രണ്ടു പേരും സാധാരണക്കാരെ മറന്നുകൊണ്ട് സമ്പന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മോഡിയാണെങ്കിൽ അംബാനിമാരുടെയും അതുപോലെ തന്നെ മോഡിമാരുടെയും, നീരവ് മോഡി ആയിക്കോട്ടെ, ലളിത് മോഡി ആയിക്കോട്ടെ, അങ്ങനെ മോഡിമാരുടെ ഒക്കെ ഭരണത്തിന് വേണ്ടി മാത്രം മാറിപ്പോകുമ്പോൾ സാധാരണക്കാരുടെ പ്രശ്നം, കർഷകരുടെ പ്രശ്നം, ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ആളില്ലാത്ത സ്ഥിതി. സംഘടനയിലായാലും ജനപ്രതിനിധിയായിട്ടാണെങ്കിലും പ്രവർത്തിച്ചു മികവ് തെളിയിച്ചവരെയാണ് 20 മണ്ഡലങ്ങളിലേക്ക് ഓരോ പട്ടിക തയ്യാറാക്കി ഇറക്കിയിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസിൻ്റെ പട്ടികയിൽ അങ്ങനെ തന്നെ ആയിരിക്കുമോ? അതോ സമുന്നതനായ ഒരു നേതാവിന് സുരക്ഷിത മണ്ഡലം തേടി ജില്ല വിട്ടോ മണ്ഡലം വിട്ടോ എങ്ങോട്ടും പോകാവുന്ന ഒരു സ്വാതന്ത്ര്യം ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് കണ്ടിരുന്നു? അങ്ങനെ നേതാക്കൾക്ക് ആദ്യം മണ്ഡലം ഉറപ്പിക്കുക, പിന്നെ ബാക്കി സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കുക എന്നൊരു നയം ഇത്തവണ ഉണ്ടാകുമോ? പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൽ എവിടെയും ആർക്ക് മത്സരിക്കാം. എവിടെയാണോ കോൺഗ്രസിനല്ല ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു മണ്ഡലത്തിൽ നിന്ന് ജനപ്രതിനിധിയായി വന്നാൽ നാടിന് ഗുണമാകുന്നത്, ആ നിലയിലുള്ള സ്ഥാനാർത്ഥി നിർണ്ണയമാണ് നടക്കാൻ പോകുന്നത്. ഈ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ മുഴുവൻ കാറ്റി പറത്തിക്കൊണ്ട് നിരന്തരമായി ഭരണത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സമ്പന്നതയുടെ അടിത്തട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന PV അന്മനെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് പ്രവർത്തിച്ച മേഖലയിൽ എന്തൊക്കെയോ ചെയ്തു. അത് എന്താ ചെയ്തേ വീണ ജോർജ്? അവരെന്തായിരിക്കും പൊതുരാഷ്ട്രീയത്തിൽ ചെയ്തിട്ടുള്ളത്? CPMന്റെ എത്രയോ വനിതകളുണ്ട്, ചെറുപ്പം മുതൽ പാർട്ടിക്ക് വേണ്ടി പോരാടി പോലീസിന്റെ മർദ്ദനമേറ്റവർ, കേസുകളിൽ പ്രതിയായിട്ടുള്ളവർ, സംഘടനാ പ്രവർത്തന രംഗത്ത് രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന ആ ഒരു വനിതയ്ക്കും ആ കഴിവില്ലേ? ശ്രീ എം എസ് കുമാർ, കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി വരുന്നതാണ് BJP പെട്ടെന്ന് ഒരു ശ്രദ്ധ ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് കൊണ്ടുവന്നത്. ആ അഭിപ്രായം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ താങ്കൾക്ക് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ആദ്യം ഈ കല്ലേറ് ഏൽക്കേണ്ടി വന്നു. പക്ഷേ അതിപ്പോൾ യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണ്. കുമ്മനം രാജശേഖരനെ പോലെ സമുന്നതരായ നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു വലിയ നിരയെ ഇത്തവണ തെരഞ്ഞെടുപ്പിന് മത്സരിപ്പിക്കണമെന്നുള്ളൊരു ബോധ്യം എന്തുകൊണ്ടാണ്? കുമ്മനം രാജശേഖരൻ ഗവർണറായി പോയത് മുതൽ അദ്ദേഹം തിരിച്ചു വരണമെന്നുള്ള കാര്യത്തിലും ചർച്ചയുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തണം. സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരെയല്ല സാധാരണ ഇത്തരം ഗവർണർ സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുന്നത്. അതെങ്ങനെയോ അത് അന്നങ്ങനെ സംഭവിച്ചു. അത് പോയത് അദ്ദേഹവും അതിലെ ഒരു പരിപൂർണ തൃപ്തനാണ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തെ പെട്ടെന്ന് പൊടുന്നനെ അദ്ദേഹം മാറിയതിലുള്ള ഒരു ഒരു ഇത് BJP അണികൾക്കും BJPക്കും ഉണ്ടായിരുന്നു. കുമ്മനത്തിൻ്റെ വരവും ലോക്സഭാ തെരഞ്ഞെടുപ്പും തമ്മിലും ബന്ധമില്ല. അതിന് BJP അല്ലാതെ തന്നെ അതിനെ നേരിടാനുള്ള സർവ്വസജ്ജമാണ്. ഇപ്പോൾ നേരത്തെ ശ്രീ മനോജും പിന്നെ ബിന്ദുകൃഷ്ണയും പറഞ്ഞല്ലോ, രണ്ടുപേരും പറഞ്ഞത് ഒരു മതേതരത്വ ജനാധിപത്യ സർക്കാർ അങ്ങ് കേന്ദ്രത്തിലുണ്ടാകാൻ വേണ്ടിയാണ് ഈ രണ്ടാളും അധ്വാനിക്കുന്നതെന്നാണ്. ശരിയാണ്, അവർ തമിഴ്നാട്ടിൽ മുതൽ അങ്ങോട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അവർ രണ്ടാളും കൂടി ചേർന്ന് അതിനുവേണ്ടിയാണ് അധ്വാനിക്കുന്നത്. എനിക്ക് ഈ രണ്ട് കൂട്ടരോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിനാണ് പിന്നെ കേരളത്തിലെ ആൾക്കാരെ വിഡ്ഢികളാക്കുന്നത്? നിങ്ങൾക്ക് ഒന്നിച്ചൊരു മുന്നണിയായിട്ട് ഇവിടെ മത്സരിച്ചാൽ പോരെ? ഇപ്പോൾ 2004 ആവർത്തിക്കുന്നു അദ്ദേഹം പറയുന്നു, ജയിച്ചു പോയിട്ട് 2004 ആവർത്തിക്കുന്നു എന്തിനാണ്? ഇപ്പം തന്നെ 2004 അങ്ങ് ആവർത്തിച്ചുകൂടെ? 10-ഉം 10-ഉം ഡിവൈഡ് ചെയ്ത് രണ്ട് മുന്നണികളായിട്ട് മത്സരിച്ചാൽ ആ ഒരു വലിയ പ്രശ്നം കേരള ജനതയ്ക്ക് മുമ്പിൽ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. പിന്നെ ശ്രീ മനോജ് പറഞ്ഞു വിജയസാധ്യത, കാരണം ഞാൻ അതിനോട് യോജിക്കുക, വിജയസാധ്യത മാത്രമേ ഉള്ളവരുടെ മുമ്പിൽ. അതാണല്ലോ PV അൻവറിനെ പോലുള്ളവരെ വരെ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഇത്രയും വിമർശന വിധേയനായ ഒരാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ വിജയം മാത്രമേ ഉള്ളൂ. എങ്ങനെയും ജയിക്കുക. ഒരിക്കലും ഇത്രയും MLAമാരെ രാജിവെപ്പിച്ച് CPM ഒരിക്കലും മത്സരിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന അവരുടെ അങ്കലാപ്പിനെയാണ് അത് കാണിക്കുന്നത്. MPമാരുടെ അംഗസംഖ്യ കൂട്ടിയേ പറ്റൂ. ഒരു അത് ഏറ്റവും കൂടുതൽ കൂട്ടാൻ കഴിയുന്നത് കേരളമാണ്. കേരളം കേരളമേ ഉള്ളൂ, വേറെ എവിടെ നിന്നാണ് അവർക്ക് ഇപ്പോൾ MPമാർ ഉണ്ടാകാൻ പോകുന്നത്? ത്രിപുരയിൽ 2 MPമാരുണ്ടായിരുന്നത് പോലും ഇപ്പോൾ ഇല്ല. ബംഗാളിൽ ആകെ 2 സീറ്റിലേക്ക് ഇന്നലെ നോമിനി അവർ പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു. മൂന്നാമതൊരെണ്ണം അവർ പോലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. 53 രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും കൂടി 53 MPമാർ ഒരു കാലത്ത് ഇന്ത്യൻ പാർലമെന്റിലുണ്ടായിരുന്നു. ഈ പട്ടിക എങ്ങനെയുണ്ട് താങ്കളുടെ നോട്ടത്തിൽ? താങ്കൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണല്ലോ. അല്ല, ഈ പട്ടിക എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ ചോദിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ VP സാനുവെന്ന് ഒഴികെ വേറെ ആരെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി DYFയുടെയും SFIയുടെയൊക്കെ എന്താ ഈ പാർലമെന്ററി ജനാധിപത്യത്തിൽ പാർലമെന്റിലേക്ക് കുറഞ്ഞതൊരു 3 ചെറുപ്പക്കാരെ സ്ഥാനാർത്ഥിയാക്കാത്തത്? ഇന്നസെന്റിനെതിരെ അവിടുത്തെ അവരുടെ കമ്മിറ്റി തന്നെ പ്രമേയം പാസ്സാക്കിയിട്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കും. അത് റിസ്ക് എടുക്കാൻ തയ്യാറല്ല പാർട്ടി. എങ്ങനെയും ഇന്ത്യൻ പാർലമെന്റിൽ അംഗത്വം ഉറപ്പാക്കണം, ഒരാളെങ്കിലും പാർലമെന്റിൽ എത്തിക്കണം. കഴിഞ്ഞ തവണ CPയുടെ സ്ഥിതി നമുക്കറിയാമല്ലോ. ഇന്ത്യൻ പാർലമെന്റിൽ ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റാണ് തൃശ്ശൂരിൽ നിന്ന്. അവർക്ക് ഒരാളെങ്കിലും ജയിപ്പിക്കുക എന്നുള്ള മിനിമം ആവശ്യത്തിലും ആഗ്രഹത്തിലും എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ MLAമാരെ ഉപയോഗിച്ച് MLAമാരെ കൊണ്ട് അവരെ സ്ഥാനാർത്ഥിയാക്കി അവരെ വിജയിപ്പിച്ചെടുക്കാമെന്നുള്ളത് ഒരു വ്യാമോഹം മാത്രമാണ്. വീണ്ടും ഇലക്ഷൻ നടത്തണ്ടേ ഈ MLAമാരുടെ സ്ഥാനത്തേക്ക്? അങ്ങനെ വീണ്ടും ബാധ്യത ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. പാർട്ടിയിലൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരുപാട് ആളുകൾ വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊന്നും കൊടുക്കാതെ അവരൊക്കെ വന്ന് പ്രവർത്തിക്കും അവർക്കൊക്കെ വേണ്ടി. ബംഗാളിൽ ഭരിച്ചു ഭരിച്ച് ഇപ്പോൾ ഇവിടുന്ന് വോട്ടേഴ്സ് ബംഗാളികളുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ അവർ വോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവർ ചെയ്താൽ ചിലപ്പോൾ ജയിക്കും, അല്ല വിജയത്തിൻ്റെ സാധ്യത നോക്കണ്ട. സിറ്റിംഗ് MPമാരെ ജനത്തിൻ്റെ ഉള്ളിൽ അവരെ സ്ഥിരപ്രതിഷ്ഠ നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരെ തന്നെ നിർത്തിയത്.
ജയിക്കുമെന്ന് ഉറപ്പുള്ള എം എൽ എമാരാണെങ്കിൽ അവരെ രാജിവയ്പ്പിച്ചിട്ട് സി പി എം സ്ഥാനാർത്ഥിയാക്കണം. ഇവൻ മാനേജ്മെന്റിന്റെയും പണാധിപത്യത്തിന്റെയും തീരുമാനങ്ങളാണ് ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ജനങ്ങൾ തീരുമാനിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി പാർട്ടി എന്ത് തീരുമാനിക്കുന്നുവെന്ന് ആരും നിശ്ചയിക്കുന്നില്ല. പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനമുണ്ട്, രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ ഒരാൾ ഒരു സ്ഥാനത്തുണ്ടാവരുതെന്ന്. അത് നിഷേധിച്ചുകൊണ്ട് മൂന്ന് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ മത്സരിക്കുന്നു. എസ് എഫ് ഐ രംഗത്തു നിന്നോ, വിദ്യാർത്ഥി രംഗത്തു നിന്നോ, യുവജന രംഗത്തു നിന്നോ, വർഗ വിഭജന സംഘടനാ രംഗത്തു നിന്നോ, ട്രേഡ് യൂണിയൻ രംഗത്തു നിന്നോ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയാരാ? സാധാരണക്കാരൻ്റെ രാഷ്ട്രീയം വളരണ്ടേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, സി പി എം മനോജ് എന്താണ് മറുപടി? സാധാരണക്കാരൻ്റെ രാഷ്ട്രീയം വളരാനാണല്ലോ ഈ നേതാക്കന്മാരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരാളെ രണ്ടിൽ കൂടുതൽ തവണ സ്ഥാനാർത്ഥി ആക്കരുത് എന്നല്ല പാർട്ടി തീരുമാനം. എൻ ഡി എഫ് സർക്കാരിൻ്റെ ഈ ജനങ്ങളെ ദ്രോഹിച്ചും ആക്രമിച്ചും കൊണ്ടുള്ള ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ അവർക്കറിയാം ഇനി അവർക്കൊരു മുന്നേറ്റം ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് അവർ മാക്സിമം ഇപ്പോൾ ഇരിക്കുന്ന സിറ്റിംഗ് എം എൽ എ വെച്ച് പരീക്ഷിച്ച് എങ്ങനെയുള്ള കാട്ടുകൂട്ടാവുന്ന വ്യാമോഹമാണ് അവർക്കുള്ളത്. സാധാരണക്കാരൻ്റെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പായിരിക്കും ഇതിൻ്റെ അന്തിമ ഫലം. ഈ സിറ്റിംഗ് എം എൽ എമാരെ കൂട്ടത്തോടെ നിർത്തി ഈ ഒരു പരീക്ഷണം ഇടതു മുന്നണിക്ക് തിരിച്ചടിയാവും. കേന്ദ്രത്തിൽ ഇപ്പോൾ നിലവിലുള്ള വർഗീയ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സർക്കാരിനെ താഴെയിറക്കാൻ ഒരു മതേതരത്വ ഗവൺമെൻറ് ഉണ്ടാവണം. അതിന് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ കൂടിയേ കഴിയൂ. അപ്പോൾ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പാർട്ടി മുന്നണികൾ ഉണ്ടാക്കി മത്സരിക്കാൻ ശ്രമിക്കും. അതിനുവേണ്ടിയാണ് ശക്തമായ ഒരു പാനലിനെ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ബിന്ദു കൃഷ്ണ, ഈ സ്ഥാനാർത്ഥികളുടെ വ്യക്തിത്വം ഒരു തെരഞ്ഞെടുപ്പിൽ അവരുടെ പാർട്ടിയുടെയും മുന്നണിയുടെയും ഇമേജിനപ്പുറത്തേക്ക് എത്ര കണ്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്? മുഖ്യമായി വോട്ടർമാരെ സ്വാധീനിക്കുന്നത് സ്വാഭാവികമായും പാർട്ടിയുടെ നിലപാടുകൾ, പ്രത്യേകിച്ചും ഭരണം കിട്ടുമ്പോൾ ജനങ്ങൾക്ക് ആഭിമുഖ്യമുള്ള എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. സ്ഥാനാർത്ഥി എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മുന്നണിക്കും പാർട്ടിക്കും അപ്പുറം. അതുകൊണ്ട് വിജയസാധ്യതയെ അങ്ങനെ പരിഹസിക്കേണ്ട ആവശ്യമുണ്ടോ? ഏത് പാർട്ടി സ്ഥാനാർത്ഥി അതിന് പരിഹസിക്കുകയല്ലോ. ഏത് ഘടകമാണ് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഒപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് വ്യക്തിത്വം എന്നുള്ളത്. സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളത് പ്രസക്തമായൊരു കാര്യമാണ്. അതിന് അതിൻ്റെ ആ ഘടകത്തിൻ്റെ സ്വാധീനത്തെ തള്ളിക്കളയല്ല, പക്ഷെ അതിനേക്കാൾ മൂല്യം മറ്റു കാര്യങ്ങൾക്ക് കൂടി ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു സ്ഥാനാർത്ഥിയെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഈ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുന്നത്. അതിൻ്റെ ഏഴയലത്ത് സ്വപ്നത്തിൽ പോലും സി പി എമ്മിന് വരാൻ കഴിയില്ല. അതുണ്ടാകുമ്പോൾ സി പി എം പിടിക്കുന്ന ഓരോ വോട്ടും ബി ജെ പിക്ക് അനുകൂലമായിട്ട് വരത്തുള്ളൂ. 89 വി പി സിംഗിനോടൊപ്പം ചേർന്നുകൊണ്ട് ബി ജെ പിയോടൊപ്പം ചേർന്ന പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. നാളെ ഇന്നും കേരളത്തിലെ ജനങ്ങൾ ചെയ്യുന്ന സി പി എമ്മിന് എൽ ഡി എഫിന് ചെയ്യുന്ന ഓരോ വോട്ടും അത് ശരിക്കും ബി ജെ പിക്ക് അനുകൂലമായി വന്ന് ഭവിക്കുള്ളൂ. ഒരു പ്രതിപക്ഷ ഐക്യത്തിനെ കെട്ടിപ്പടുക്കുന്നതിൽ ചാണക്യ തന്ത്രങ്ങൾ മെനയുന്ന വ്യക്തിയാണ് സീതാറാം യെച്ചൂരി. ബംഗാൾ ഘടകത്തിന് 2-6, 2-4 എന്നുള്ള കോമ്പിനേഷൻ പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി ഇരു നേതാക്കളും കിണഞ്ഞു ശ്രമിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിങ്ങൾ മത്സരിക്കുന്നത് മുന്നണിയായിട്ടാണ്. കേന്ദ്രത്തിൽ സി പി എമ്മിൻ്റെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇനി ഒരു മതേതര സർക്കാർ ഉണ്ടായാലും ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനൊപ്പം കൈ ഉയർത്താൻ സി പി എം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. ഇതൊക്കെ യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ കേരളത്തിൽ പരസ്പരം പഠിക്കാമെന്ന് മാത്രമല്ലേ ഉള്ളൂ. സി പി എമ്മിന് രാഷ്ട്രീയ ധാർമ്മികതയുണ്ട് എങ്കിൽ ബി ജെ പിയെ തോൽപ്പിക്കാനുള്ള രാഷ്ട്രീയ നിലപാട് അവർ എടുക്കട്ടെ. അതെടുക്കുന്നില്ലല്ലോ. എവിടെയെങ്കിലും കോൺഗ്രസോ മറ്റ് ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ജയിക്കുന്നിടത്ത് വരുമ്പോൾ കൊണ്ടുപോയി ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥി നിർത്തി 2000, 3000, 10000 എത്രയെന്ന് വെച്ചാൽ വോട്ടും പിടിച്ചു മാറ്റി കോൺഗ്രസിനെ തോൽപ്പിക്കുക, അല്ലെങ്കിൽ മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തോൽപ്പിക്കുന്ന നിലപാടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ എടുത്തത്. എം എസ് കുമാർ, 2019 സി പി എമ്മും കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള പോരാട്ടം തന്നെയാണ് കേരളത്തിൽ ഇരു മുന്നണികളും പ്രതീക്ഷിക്കുന്നത്. ബി ജെ പി കഴിഞ്ഞ തവണത്തെ തിരുവനന്തപുരത്തേതുപോലെ ഒരു പോരാട്ടം കാഴ്ചവെക്കുന്നതിനപ്പുറത്തേക്കുള്ള മേൽക്കൈ ഉണ്ടാക്കില്ല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതിനപ്പുറം ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഏതുവരെയാണ്? അല്ല, അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. പക്ഷേ അതിനപ്പുറം ബി ജെ പി കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ഞാൻ ചോദിച്ചിട്ട് 542 അംഗ പാർലമെൻറ്റിൽ 80 പാർലമെൻറ്റ് അംഗങ്ങളെ അയക്കുന്ന ഉത്തർപ്രദേശിൽ എന്ത് സ്വാധീനമുണ്ട് കോൺഗ്രസിന്? എത്ര എം പിമാരെ നിങ്ങൾക്ക് ഉത്തർപ്രദേശിലൊന്നുണ്ടാവും? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, 48 എം പിമാരെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയക്കുന്ന മഹാരാഷ്ട്രയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിന് എത്ര പേരെ കിട്ടും? 42 പേരുള്ള പശ്ചിമബംഗാളിൽ എത്ര പേരെ കിട്ടും? ഇന്നെന്താ സ്ഥിതി കോൺഗ്രസിന്റെ, സി പി എമ്മിന്റെ? ഒരു മാസം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നിടത്തോളം കാലം
കോൺഗ്രസിനെ കിട്ടുന്ന സ്ഥലങ്ങൾ ചോദിച്ചല്ലോ, യു പി യിൽ കഴിഞ്ഞ നമ്മുടെ സീറ്റ് ബി ജെ പിക്ക് നിലനിർത്താൻ കഴിയുമോ? രാജസ്ഥാനിൽ കഴിയുമോ? മധ്യപ്രദേശിൽ കഴിയുമോ? ഇന്ത്യയിലെ കോടാനു കോടി ജനങ്ങൾ പട്ടിണിക്കാരാണ്. അവർക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല. അവരെയൊക്കെ ആകർഷിക്കാൻ കഴിയുന്ന പ്രത്യയശാസ്ത്രമാണ് മനോജിന്റേത്. എന്തുകൊണ്ട് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ, ഉത്തരേന്ത്യയില്, മറ്റ് സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ക്ലച്ചു പിടിക്കാൻ കഴിയുന്നില്ല? മോദി ഭരണത്തിന്റെ നേട്ടങ്ങൾ, കോട്ടങ്ങൾ, അതുപോലെ നോട്ട് നിരോധനം, അതിന്റെ പ്രത്യാഘാതം, ഇതൊക്കെയാണ് ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുക. പക്ഷേ ഇപ്പോ ഇവരാഗ്രഹിക്കുന്നത്, നേരത്തെ പറഞ്ഞല്ലോ, ആ ഘട്ടത്തിൽ ശബരിമല വിഷയം കേരളത്തിലെ രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമം സംഘടിതമായി നടന്നു. മതവികാരം, ജാതിവികാരം, അതുപോലെ വിശ്വാസം, ഇതിനെയൊക്കെ തെരഞ്ഞെടുപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ശ്രമം ഇവർ നടത്തുന്നുണ്ട്. അല്ല, ആ വിഷയത്തെ തെരുവിൽ ഇനി ഒരു പ്രചരണ വിഷയമായാൽ നേരിടും എന്ന് തന്നെയാണോ? എന്താ സംശയം? ഒരു സംശയം വേണ്ട, അത്തരം ഏത് വിഷയം വന്നു കഴിഞ്ഞാലും നേരിടാൻ തയ്യാറാണ്. സാമുദായിക ഏകീകരണത്തിന് ശ്രമിച്ചാൽ സാമുദായിക ധ്രുവീകരണമാണോ മറുപടി? ഒരു കാരണവശമല്ല, മതനിരപേക്ഷ രാഷ്ട്രീയം പറഞ്ഞു നേരിടും. അങ്ങ് പറഞ്ഞല്ലോ, ജനകീയ എംപിമാരെയാണ് വീണ്ടും മത്സരിപ്പിച്ചത്. ഈ മാധ്യമം പറഞ്ഞില്ലേ, ഇന്നസെന്റ് പറഞ്ഞില്ലേ, ജനിക്കുന്നില്ല, വേറെ ചുണക്കുട്ടികൾ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആളിനെ പോലും മത്സരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അജണ്ട എന്നും ജാതി രാഷ്ട്രീയത്തിൽ അടിസ്ഥാനമായി മാത്രമേ നിങ്ങൾ പൊതിച്ചോറ് കൊടുത്ത് തലച്ചോറെടുക്കുന്ന അമ്മമാരുടെ കണ്ണുനീരിന് ഇവർക്ക് അവിടെ ചെന്ന് വോട്ട് ചോദിക്കാന്ന്, അവിടെ വോട്ട് കിട്ടുമെന്നോ, സ്ത്രീകളോട് അവർക്ക് എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? ശബരിമല പ്രശ്നം ഞാൻ പറയുന്നത് തൃശ്ശൂര് ഗുരുവായൂരപ്പനും കോട്ടയത്ത് ഏറ്റുമാനൂരപ്പനും അതുപോലെ പിന്നെ പത്തനംതിട്ട ശ്രീധർമ്മ ശാസ്താവിനെ നിർത്തിയവർ ശരിക്കും വോട്ട് കിട്ടും. എൽ ഡി എഫ് വരും, എല്ലാം ശരിയാകും, എല്ലാം ശരിയായിക്കൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാരുടെ കണ്ണുനീര് കണ്ണുനീരല്ല വരുന്നത്, രക്തമാണ് ചിന്തുന്നത്. എന്ത് 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 ഭരണ നേട്ടമാണ് അവർ കേരളത്തിൽ ഉണ്ടാക്കിയത്? നിലവിലുള്ള എം എൽ എമാരെ നിർത്തുന്നത് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു പരാജയ ഭീതി കൊണ്ടാണ്. എന്തായാലും പരാജയപ്പെടും, പിന്നെ എം എൽ എമാരാകുമ്പോ കുഴപ്പമില്ലല്ലോ, അവരെ സീറ്റ് എന്തായാലും പോകില്ലല്ലോ. വനിതാ സംവരണം, രണ്ട് യു പി എ സർക്കാർ ശ്രമിച്ചു, ഞങ്ങൾ ഇനി വന്നു കഴിഞ്ഞാൽ ഇത് നടപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. കേരളത്തിൽ 16 സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസിന് ഒരു 20-25%, അതായത് 2 സീറ്റ് വനിതകൾക്ക് കൊടുക്കുമെന്ന് ഉറപ്പ് പറയാൻ കഴിയുമോ? ഒരു 30% പുതുമുഖങ്ങളെ പരീക്ഷിക്കും എന്ന് കോൺഗ്രസിന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നുണ്ടോ? വിജയസാധ്യത എന്നുള്ള ഓമനപ്പേരിൽ ഏതെങ്കിലും വിധത്തിൽ എം പിമാരുടെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടി ഈ മുന്നണികളും പാർട്ടികളും ഒക്കെ പരസ്യമായി പ്രഖ്യാപിച്ച തത്വങ്ങൾ പോലും ബലി കഴിച്ച് ഏത് വിധേനയും ജയിക്കാനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അല്ലേ കാത്തിരിക്കുന്നത്? ഒരിക്കലുമല്ല. ശ്രീ സുരേഷ് നഗറിൽ ഞാൻ രണ്ട് വനിതകൾ കാണില്ലെന്ന് ഉറപ്പാകും. കഴിഞ്ഞ പ്രാവശ്യം രണ്ട് വനിതകൾ ഉണ്ടായിരുന്നു, ഉറപ്പും പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസമാണ് ഈ സന്ദർഭത്തിലും വെച്ചു പുലർത്തണം. രണ്ടാമതായി, എന്തുകൊണ്ട് രണ്ട് യു പി എ സർക്കാർ വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയില്ല എന്ന് പറയുന്നു? ഒരു അമെന്മെന്റ് നടപ്പിലാക്കി ഭരണഘടനാ ഭേദഗതി വരണമെങ്കിൽ 3/2 ഭൂരിപക്ഷം വേണം. രണ്ട് യു പി എ സർക്കാരുകൾക്കും അതില്ലായിരുന്നു. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ തീർച്ചയായും ആ ബില്ല് പാസ്സാക്കപ്പെടും. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് നിയമസഭകളോടും ആ ബില്ല് പാസ്സാക്കാൻ കോൺഗ്രസ് പ്രസിഡന്റ് ആവശ്യപ്പെട്ടത്. ബിന്ദു കൃഷ്ണ പറഞ്ഞതിൽ ഒരു കാര്യം വ്യക്തമാണ്, ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രചരണത്തിന്റെയും വിമർശനത്തിന്റെ ആദ്യത്തെ മുന ചൂണ്ടുന്നത് ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാരിനെതിരെയാണ്. അത് ബി ജെ പിയുടെ ഭാഗത്തു നിന്നായാലും യു ഡി എഫിന്റെ ഭാഗത്ത് നിന്നും. സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് എന്ത് കേരളത്തിൽ ചെയ്തു എന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെ വോട്ട് ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി അധികാരത്തിൽ നിറക്കുക, മതനിരപേക്ഷ ഗവൺമെന്റിനെ കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ പ്രാതിനിധ്യം പരമാവധി വർദ്ധിപ്പിക്കുക. ഈ മൂന്ന് കാര്യങ്ങളാണ്. അതോ കേരളത്തിലാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 1000 ദിവസം ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ജനങ്ങളോട് പറയുക. അത് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാനാണ് എം എൽ എമാർ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നത്. പിന്നെ എം എസ് കുമാർ പറഞ്ഞ കാര്യം അത് അവർ നേരത്തെയും പറഞ്ഞാണ്, കളിയിക്കാവിളക്ക് അപ്പുറത്ത് ഒരു മുന്നണി, കളിയിക്കാവിളക്ക് തന്നെയാണ് 2004 പറഞ്ഞത്. 2004 സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി കേരളത്തിൽ വരുമ്പോൾ നിങ്ങൾ അവിടെ പോയി കോൺഗ്രസിന് വോട്ട് ചോദിച്ചില്ലേ എന്ന് പറഞ്ഞു. അന്നാണ് ഈ ഫലം ഉണ്ടായത്. കോൺഗ്രസിന് പൊടിക്ക് പോലും ഒരു സീറ്റ് കേരളത്തിന് കൊടുത്തില്ല. ഒരു കോൺഗ്രസ്സുകാരന് പോലും 2004 അവിടെ പോയി പാർലമെന്റിലേക്ക് പോയില്ല. അന്ന് കോൺഗ്രസ് ഇതുപോലെ ആയിരുന്നില്ല. അന്ന് കോൺഗ്രസിന് കുറച്ചുകൂടെ സ്വാധീനം. ഈ 44 ഒതുങ്ങി കേരളത്തിൽ ശിഥിലമായി ഇനി എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നില്ല അന്ന് കോൺഗ്രസ്. എന്നിട്ട് പോലും വാജ്പേയി ഗവൺമെന്റ് ആണല്ലോ അന്നുണ്ടായിരുന്നത്. ആ വാജ്പേയി ഗവൺമെന്റ് താഴെ ഇറക്കി കോൺഗ്രസ് ആണ് അതിന് പറ്റുന്ന ആളുകളെന്ന് അവർ പറഞ്ഞു. അതല്ല കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചത്, കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 19 പേര് അവിടെ പോകണമെന്ന് തീരുമാനിച്ചത്. അത് തന്നെയാണ് അതിനേക്കാൾ ദീപ്തമായ രീതിയിൽ ഇവിടെ ആവർത്തിക്കാൻ പോകുന്നത്. മോദി ഗവൺമെന്റ് താഴെ
താഴെയിറക്കാം. അതിന് കോൺഗ്രസ് ഇപ്പൊ പറഞ്ഞില്ല, യു പിയിലാണല്ലോ ഇവർ പഴയ ഭരണകർത്താക്കളാണല്ലോ ഇവര്. അവിടെ ഒരു മുന്നണി ഉണ്ടായി. കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? ഡൽഹിയിൽ എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? യഥാർത്ഥത്തിൽ രാജസ്ഥാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നിലപാട് എന്തായിരുന്നു? അല്ലല്ല, CPM അവിടെ വളരെ CPM അവിടെ ജയിക്കുകയും ചെയ്തല്ലോ ഒരു മണ്ഡലത്തിൽ. അതല്ലല്ലോ വിഷയം. അതായത് BJPക്കെതിരായി കൃത്യമായ പ്രതിപക്ഷ ഐക്യനിര ഉയർന്ന് വന്ന ഘട്ടത്തിൽ UPയിലാണല്ലോ അങ്ങനെ വന്നത്. രണ്ട് പാർട്ടികൾ BSP SP കൂടെ യോജിച്ചു. അപ്പോഴാണ് കോൺഗ്രസ് മുഖം തിരിച്ചു നിന്നത്. അവിടെയാണല്ലോ ഇപ്പൊ പറഞ്ഞല്ലോ, UP ആണല്ലോ ഇന്ത്യൻ ഭരണം ആര് നയിക്കണം. 42 സീറ്റുള്ള ബംഗാളിൽ നരേന്ദ്രമോദി വലിയ വെല്ലുവിളി ഉയർത്താൻ ശ്രമിക്കുകയാണ് മമതാ ബാനർജിക്കെതിരെ. BJPയെ തടയുന്നതിന് അവിടെ ഏറ്റവും നല്ലത് മമതാ ബാനർജിയെ ശക്തിപ്പെടുത്തലല്ലേ? ആ ചോദ്യം ഇതുമായിട്ട് ബന്ധമുള്ളതല്ലോ. കാരണം മമതാ ബാനർജി നരേന്ദ്രമോദിയെയോളം തന്നെ രൂക്ഷമായി ജനാധിപത്യ വിരുദ്ധമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ CPM അടിച്ചമർത്താൻ ശ്രമിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ്. അപ്പോ അങ്ങനെ കടുത്ത ശത്രുക്കൾ രണ്ടുപേരും അപ്പുറം നിൽക്കുമ്പോൾ ഒരു ശത്രുവിനെ കൂട്ടുന്നത് കോൺഗ്രസിന് പറ്റും, CPM പറ്റില്ലല്ലോ. CMS കുമാർ, കേരളത്തിൽ BJPയുടെ മുഖ്യ രാഷ്ട്രീയ എതിരാളി ആരാണ്? അതിനുമുമ്പേ ഒരു ചെറിയ ചോദ്യം മനോജിനോട്. ഡൽഹിയിൽ ഇവരെ എസ്മേ ബേബി, എസ് രാമേന്ദ്രൻ പിള്ള, സീതാറാം യെച്ചൂരി അവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമോ? ചെയ്യുമെങ്കിൽ ആർക്ക്? എന്താ സംശയം? മതനിരപേക്ഷ സർക്കാർ വേണ്ടി വോട്ട് ചെയ്യും. രാജസ്ഥാനിൽ കുറച്ച് CPM ഉണ്ടെങ്കിൽ അവർ ആർക്ക് ചെയ്യും? രണ്ട് പാർട്ടികളെ ഉള്ളു അവിടെ, കോൺഗ്രസും BJP. ഞങ്ങൾ കോൺഗ്രസ് BJP ലീഗ് കോലീബി സഖ്യത്തിന്റെ ആളുകളല്ല. അതൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. കേട്ടോ, അത് നമുക്ക് മനോജ്, രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ നിങ്ങൾ കണ്ണടയ്ക്കരുത്. അല്ല, ഒരു വ്യത്യാസമുണ്ട്. കോൺഗ്രസിനെയും BJPയെയും ഒരേപോലെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് CPM പറയുന്നില്ല. മാറ്റി നിർത്തുക, പക്ഷേ CPM ആശ്രയിക്കാതെ കോൺഗ്രസിന് ഒരു മതേതര സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല. കേരളത്തിലെ വോട്ടർമാരെ പറ്റിക്കാതെ ഇവർ രണ്ട് മുന്നണികളും കൂടെ ഒന്നായി മത്സരിക്കണം. എനിക്ക് സൗകര്യമുണ്ട്. BJP കേരളത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളി ആരാണ്? കേരളത്തിൽ BJPയുടെ മുഖ്യ രാഷ്ട്രീയ എതിരാളി ആരാണ്? ഈ രണ്ട് കൂട്ടുകെട്ടാണ് ഞങ്ങളുടെ മുഖ്യ എതിരാളി. എന്നാലും നിങ്ങൾ നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ LDF ആണോ UDF ആണോ നിങ്ങൾ? അത് ഒന്നിനോട് അനുബന്ധമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിൽ എല്ലായിടത്തും ഇവർ ശക്തിയുള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലാം ഇവർ കോൺഗ്രസിനോടൊപ്പം മുന്നണിയിലാണ്. ഇപ്പൊ പശ്ചിമ ബംഗാളിൽ നമ്മളെല്ലാം വായിക്കുന്നതല്ലേ, പിറകെ നടക്കുകയാണ് കോൺഗ്രസിൽ. കേരളത്തിൽ LDF ആണോ UDF ആണോ നിങ്ങളുടെ മുഖ്യ എതിരാളി? ഈ രണ്ടുപേരും ചേരുന്ന മുന്നണിയാണ് ഞങ്ങളുടെ എതിരാളി. ഒരൊറ്റ എതിരാളി പറയാനില്ല, രണ്ടുപേരും എതിരാളികളാണ്, തുല്യമായ എതിരാളികളാണ്. കേരളത്തിൽ നിങ്ങൾ വോട്ടർമാരോട് വോട്ട് ചോദിക്കുമ്പോൾ പ്രധാനമായും നിങ്ങൾ കവിടെ മുന്നണിയാണ്. ഇവര് തമിഴ്നാട്ടിലും ഇവര് ആന്ധ്രയിലും ഇവര് തെലുങ്കാനയിലും ഡൽഹിയിലും എല്ലാം ഇവർ ഒന്നിച്ചാണ്. ഇവരിവിടെ മാത്രമേ നാടകം കളിക്കുകയാണ്. അതുകൊണ്ട് രണ്ട് കൂട്ടരെയും നിങ്ങൾ പരാജയപ്പെടുത്തണം, BJP ജയിപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം, ഞങ്ങളുടെ ആവശ്യം. എന്തായാലും ആവനാഴിയിൽ ആയുധങ്ങൾ ഇഷ്ടം പോലെ നിറച്ചിട്ടുണ്ട് മുന്നണികളും പാർട്ടികളും ഒക്കെ. ചിത്രം തെളിയാൻ കുറച്ച് ദിവസം കൂടി എടുക്കും. ഒരു കാര്യം ഉറപ്പാണ്, എത്രയൊക്കെ വിവാദങ്ങൾ ഉയർത്തിക്കഴിഞ്ഞാലും എങ്ങനെ വോട്ട് ചെയ്യണം, എന്തിന് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് വോട്ടർമാരാണ്. ആ തീരുമാനം അവരെടുക്കാൻ കുറഞ്ഞ പക്ഷം ഇനി ഒരു 1.5 മാസം കൂടി കാത്തിരിക്കണം. നേർക്കേണ്ട ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമസ്കാരം.